സനാതന ധർമ്മ വ്യവസ്ഥ എന്ന് പറയുന്ന സങ്കല്പത്തിനകത്ത് മനുഷ്യ തുല്യതയെ അത് അംഗീകരിക്കുന്നേ ഇല്ല. മനുഷ്യരെല്ലാം തുല്യരാണ് എന്ന് പറയുന്ന ഏത് പുസ്തകമാണ് ഈ സംസ്കൃതത്തിൽ രചിക്കുന്ന ഈ സനാതന ധർമ്മ സംസ്കാരത്തിലുള്ള ഏത് പുസ്തകത്തിലാണ് മനുഷ്യ തുല്യതയെ പറ്റി പറയുന്നത്? ഇപ്പോൾ സനാതന ധർമ്മത്തിന്റെ വക്താക്കൾ യഥാർത്ഥത്തിൽ അവർ സനാതന ധർമ്മത്തിന് വേണ്ടി വാദിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി വ്യവസ്ഥ നിലനിൽക്കണമെന്നാണ് സനാതന ധർമ്മത്തിന്റെ വക്താക്കൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ സനാതന ധർമ്മം നിലനിന്നാൽ മാത്രമേ ഈ ബ്രാഹ്മണർക്ക് ഉന്നത പദവി ലഭിക്കത്തുള്ളൂ, വൈശ്യർക്ക് ഉന്നത പദവി ലഭിക്കത്തുള്ളൂ. സനാതന ധർമ്മം നിലനിന്നാൽ മാത്രമേ ഈ പിന്നോക്ക ജാതി വിഭാഗങ്ങളെയും കീഴാളരെയും അടിച്ചമർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ സനാതന ധർമ്മത്തിന് വേണ്ടി വാദിക്കുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിൽ ദളിതരെയും പിന്നോക്ക ജാതി വിഭാഗങ്ങളെയും അടിച്ചമർത്താനും അവരെ എന്നും ഒരു കീഴാള സ്വത്ത് വർഗമായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് സനാതന ധർമ്മത്തിന്റെ വക്താക്കൾ ശ്രമിക്കുന്നത്. നമസ്കാരം, ഞാൻ ലക്ഷ്മി കാനത്ത്. ഡോക്ടർ ടി എസ് ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരു ജാതി കുത്തിത്തിരിപ്പുകാരൻ സനാതനധർമ്മം ജാതി ധർമ്മം ആണെന്നുള്ള ഒരു സ്പീച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഹിമവാൻ രുദ്രൻ എന്നുള്ള ഒരു പ്രൊഫൈലിൽ നിന്നും വളരെ ഉഗ്രനായിട്ടുള്ള ഒരു മറുപടി പോസ്റ്റ് കണ്ടു. അത് വായിക്കാം. ഹിമവാൻ രുദ്രന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: കുടുംബപരമായി ശൂദ്രന്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കുന്ന, പണി ചെയ്യുന്ന, ലേശം സ്മാർത്ഥ വിചാര പാണ്ഡിത്യമുള്ള, മനുസ്മൃതി വെച്ചാരാധനയുള്ള കാരണവന്മാരുടെ ഇളമുറയിലെ ഒരംഗമായോണ്ട് ഇത്തിരി ദളിത് വിരോധം പറയാൻ ഫ്യൂഡൽ മാടമ്പിയായ എനിക്ക് സമൂഹം ചില അനുവാദം സവർണ ചാപ്പയോടൊപ്പം അനുവദിച്ചു തന്നതുകൊണ്ട് ചിലത് പറയാമെന്ന് വെച്ചു. ദളിതന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്ന ചില ജൽപ്പന പുങ്കവന്മാർ ഓൺലൈൻ മീഡിയയിലും ഏതെങ്കിലും ക്യാമറയും കണ്ടാൽ അപ്പോൾ തന്നെ തുടങ്ങും സനാതനധർമ്മ വിചാരം. ചക്കക്കറയിൽ കാലു ചവിട്ടിയ പോലെ ജാതി, മനുസ്മൃതി, മഹാഭാരതം, ചാതുർവർണ്യം, സവർണൻ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞങ്ങ് തുടങ്ങും. ആലോചിക്കുക, 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുമ്പോഴും കമ്മ്യൂണിസം കൊടികുത്തി വാഴുന്നൊരു നാടായിട്ടും ഇന്നും വിട്ടുമാറാത്ത ചുമ പോലെ കൊണ്ടു നടക്കുകയാണ് ചിലർ ദളിതൻ എന്ന അപകർഷതാബോധം. ഹിന്ദു എന്ന ലേബലിൽ നിന്ന് ദളിതന്റെ എല്ലാ സർക്കാർ ആനുകൂല്യവും നേടി പഠനവും ജോലിയും എല്ലാം നേടിയെടുത്തിട്ട് ഇത്രയും അധപ്പതിച്ചൊരു മതം ലോകത്തില്ല എന്ന് പറഞ്ഞു മോകുമ്പോൾ ഇഷ്ടമുള്ളൊരു മതത്തിൽ വിശ്വസിക്കാനും നാസ്തികനായോ ജീവിക്കാനുമുള്ള എല്ലാ അവകാശവും ഭാരതത്തിന്റെ ഭരണഘടന നൽകുമ്പോഴാണ് ഈ പുലയാട്ട് എന്നോർക്കണം. ഇഷ്ടമല്ലാത്ത ഒന്നിനെ വർജിക്കാനുള്ള അവകാശവും വിമർശിക്കാനുള്ള അവകാശവും എല്ലാവർക്കുമുണ്ട്. പക്ഷേ നാവ് ചൊറിയുമ്പോഴൊക്കെ സനാതനധർമ്മത്തിന്റെ നെഞ്ചത്ത് കയറിയാലേ സമാധാനം വരൂ എന്നൊരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ അതൊരു രോഗലക്ഷണം തന്നെയാണ്. കേട്ടിരിക്കുന്നവരോട് മറ്റൊരോപ്ഷൻ ഏതാണെന്ന് പറയാനോ സ്വയം മറ്റൊരോപ്ഷൻ തേടണമെന്നോ പറയില്ല. കാരണം മറ്റൊരോപ്ഷൻ തേടിയാൽ ഈ തലവഴി തരം മറ്റൊരു മതത്തിന് ബാധ്യതയാവുമെന്ന് അവർക്കറിയാം. അവിടെ ചെന്നാൽ മടലു വെട്ടി അടിക്കുമെന്നൊരു ബോധ്യമുണ്ടായതുകൊണ്ട് ഹിന്ദുനാമം തലയിൽ ചുമന്ന് ഒരേ പുലമ്പലാണ് സുജാത, ജാതിക്ക, തക്കാളി എന്നൊക്കെ. കേരളത്തിന്റെ മനസ്സിൽ നിന്ന് സവർണബോധം മാറിപ്പോയെന്നോ ദളിതനെ അങ്ങ് പുരോഗമിപ്പിച്ചെന്നോ എന്നൊന്നും അവകാശവാദം എനിക്കില്ല. എന്തിനു പറയുന്നു, ഈ മൂത്ത കമ്മി സംഘി വർഗങ്ങളുടെയും ഇടയിൽ പോലും സവർണബോധചിന്ത കൊണ്ടു നടക്കുന്നവർ ധാരാളമുണ്ട്. അതിന്റെ തിക്തമായ അവഗണന നേരിടേണ്ടി വരുന്നവരും ധാരാളമാണ്. പക്ഷേ ഇത് മറ്റ് ചില മതവിഭാഗങ്ങളുടെ ഇടയിലും ഇത്തരം വിഭാഗ ചേരിതിരിവുകൾ ധാരാളമുണ്ട്. പക്ഷേ പഴി മുഴുവനും സനാതനധർമ്മത്തിലേക്ക് മാത്രമാണ് വരുന്നത്. അതിന്റെ സഹിഷ്ണുതാബോധം കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ആ സഹിഷ്ണുതാബോധത്തെ വെളുക്കുവോളം കട്ടുപിടിക്കാം എന്ന് വിചാരിക്കുന്നത് വളരെ അരോചകമാണ്. ജാതിബോധമാണ് ചിലരുടെ പ്രശ്നമെങ്കിൽ എല്ലാ വിഭാഗത്തെയും കൃത്യമായി വിമർശിക്കാമല്ലോ. അതിലെ ആത്മാർത്ഥതയെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ചിലർക്ക് ഹിന്ദുവിനെ മാത്രം ഉപദ്രവിക്കുന്നതിലാണ് ഹരം. എന്തു പറഞ്ഞാലും അംബേദ്കറെ എടുത്ത് മറപിടിക്കുക എന്നത് ഇത്തരക്കാരുടെ സ്ഥിരം ഉടായിപ്പാണ്. ഇത്തരക്കാർ ഒരിക്കലും EMS നമ്പൂതിരിപ്പാടിനെയോ അച്യുതമേനോനെയോ ഒന്നും ഉദാഹരിക്കില്ല. ഉള്ളി അംബേദ്കർ സംഖ്യയായോണ്ട് ദ്രൗപദി മുർമുവിനോടും ചതുർത്ഥിയാണ്. സത്യത്തിൽ ജാതിബോധത്തിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ മതമില്ലാത്ത സമൂഹത്തെ ഉണ്ടാക്കണം.
അതിന് ഇവിടുത്തെ ചില കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടുപിടിച്ചാൽ തന്നെ വടക്കുള്ള ചില കമ്മ്യൂണിസ്റ്റ് ലോബികൾ ഇവരെ ഓടിക്കും. എന്നാൽ നാസ്തികരുടെ കൂടെ കൂടിയാൽ അവിടെ ജാതിയും മതവും വർണ്ണവും ഒന്നുമില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഇത്തരക്കാർ അവിടെയും ചേരില്ല. കാരണം അവിടെ ചെന്നാൽ സനാതനധർമ്മത്തെ മാത്രം തൊലിക്കാം എന്നുള്ള ചിന്തയെ കളയേണ്ടി വരും. മറ്റുള്ളവരെ പറഞ്ഞാൽ പാർട്ടിയുടെ വോട്ടും പോകും. അതുകൊണ്ട് ഇത്തരക്കാർ ഈ കപട ദളിത് ബോധം കളയാതെ തന്നെ സനാതനധർമ്മത്തിൽ നിന്നുകൊണ്ട് തന്നെ അലമ്പാക്കി വെടക്കാക്കി കൊടുക്കാനുള്ള അശ്രാന്ത പരിശ്രമം തുടരുകയാണ്. പക്ഷേ ഇത്തരക്കാരുടെ മുന്നിലിരുന്ന് കൈയടിക്കുന്ന മറ്റ് ചില ഊളകൾ നേരം വൈകുന്നേരം ജമാഅത്തിലും കരയോഗത്തിലും കൃത്യമായി പോകും. അവസാനം ഇത്തരക്കാരുടെയൊക്കെ മക്കൾ തന്നെ സ്വയം ഉയരാൻ എത്ര സാഹചര്യമുണ്ടായാലും സ്വന്തം അപ്പൻ ഊട്ടിക്കൊടുത്ത ഇത്തരം കപട ദളിത് ബോധത്തെ പറഞ്ഞു വരുത്തി ഇല്ലാത്ത ഭ്രഷ്ട് ഉണ്ടാക്കിയെടുക്കും. വി എസ് അച്യുതാനന്ദന് കുടുംബക്ഷേത്രത്തിൽ വഴിപാടും ഗൗരിയമ്മയ്ക്ക് ശ്രാദ്ധമൂട്ടും കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ സുദർശന ഹോമവും നടന്നുകൊണ്ടേയിരിക്കും. സനാതനധർമ്മം അതിന്റെ വഴിയേ പോകും. ആവശ്യമുള്ളത് എടുക്കാൻ അറിയാത്തവൻ ജാതിബോധത്തിന്റെ സ്വയം വരിച്ച കൂടാരത്തിൽ അധകൃതനായി ഇന്നും സ്വയം പുലമ്പിക്കൊണ്ടേയിരിക്കും. ഇനി ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും മനുസ്മൃതിയും ഒന്നുമില്ലാത്തടത്ത് ഇത്തരക്കാരെ കൊണ്ടിട്ടു നോക്കൂ. അന്നേരം തൊലിയുടെ നിറത്തിന്റെ പേരിൽ ഇത്തരക്കാർ പണി തുടങ്ങും. പ്രതിഷേധിക്കണം, വിമർശിക്കണം, നല്ലതും ചീത്തയും തിരിച്ചു തന്നെ വേണം. അടപടലം വിമർശിക്കാനുള്ള ഒരു തത്വശാസ്ത്രവും ഭൂമിയിലില്ല. അങ്ങനെ ഒരെണ്ണമാണ് സനാതനം എന്ന് തോന്നുന്നവർ ഒരുമിച്ച് ചേർന്ന് അതിനെ ഉപേക്ഷിച്ച് സ്വതന്ത്രമായി നിന്ന് മറ്റു വിശ്വാസങ്ങളോടുള്ള മര്യാദ കാണിക്കണം. അല്ലെങ്കിൽ ഒരു പരിധി വിട്ടാൽ ഇത് വല്ലാത്തൊരു അസ്വസ്ഥതയാകും. ജാതി വ്യവസ്ഥയെ എതിർക്കണം എന്ന് സമൂലം വിശ്വസിക്കുന്ന ചിലരിൽ ഇജ്ജാതി ചിലരുടെ കുത്തിയൊലിച്ച് ഇല്ലാത്ത വെറുപ്പുണ്ടാക്കിയെടുക്കാനേ ഉപകരിക്കൂ. ഇതൊന്നും മനസ്സിലാക്കാനുള്ള മൂള എല്ലാം അപകർഷതാബോധത്തിൽ അവരിൽ മുങ്ങിപ്പോയെന്നറിയാം. പക്ഷേ പിടിച്ചിരുത്തി ചോദിക്കുന്ന സമയത്ത് ഭരണഘടന നൽകുന്ന എന്തവകാശമാണ് സനാതനധർമ്മം തട്ടിയെടുക്കുന്നത് എന്ന് ഇത്തരക്കാർ ബോധ്യപ്പെടുത്തേണ്ടി വരും, അല്ലെങ്കിൽ ഇരുത്തി പൂജിക്കേണ്ടി വരും. ഇങ്ങനെ ഈ പോസ്റ്റ് അവസാനിക്കുന്നു. നമ്മൾ ചിന്തിക്കുക, സനാതനധർമ്മത്തിന് നേരെ ഇത്തരം പടവാളുമായി എത്തുന്നവർ ചില ദേശവിരുദ്ധ ശക്തികളുടെ ഉപകരണങ്ങൾ മാത്രമാണ്. കരുതിയിരിക്കുക ഇത്തരക്കാരെ. നന്ദി, നമസ്കാരം.